നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന ബെഡ്റൂമിൽ ചുവന്ന വിരികൾ വിരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൽ ചുവന്ന വിരി പാടില്ല, ദോഷമാണ്. വശതിയാർന്ന കളറൊക്കെയാണ് ചുവപ്പ്, വശ്യം കൂടുതൽ നിലനിൽക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്ന റൂമിൽ എപ്പോഴും ഏറ്റവും നല്ലത് ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം തന്നെയാണ്, എന്നല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ആദ്യ രാത്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മുല്ലപ്പൂവും വെള്ളപ്പൂവും ഒക്കെ നമ്മൾ എന്തിനിടുന്നേ, കട്ടിൽ കൊണ്ടിടുകയും വെളുത്ത പാല് കഴിക്കുകയും ഒക്കെ ചെയ്യാം. വെള്ളയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അന്യോന്യം ഒരു പരസ്പര വിദ്വേഷം ഉണ്ടാകാതിരിക്കാനും സൽസന്താനങ്ങൾ ജനിക്കാനും അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ സംതൃപ്തമാക്കാനും ഒക്കെ ശുഭ്രവസ്ത്രത്തോടു കൂടിയ, വെളുത്ത വസ്ത്രത്തോടു കൂടിയ, എല്ലാവരും പറയാം അഴുക്കാവും അതുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. മിക്കവാറുള്ള ലോഡ്ജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വെള്ളം ഇട്ടേക്കുന്നത്, വശ്യതയ്ക്ക് വേണ്ടി. വീണ്ടും വീണ്ടും ആൾ പറഞ്ഞു അതിനു വേണ്ടി. അപ്പോൾ വെള്ള വിരി തന്നെ വിരിക്കുകയും വെള്ളപ്പുതപ്പ് ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്യുത്വമായിരിക്കും. ബെഡിൻ്റെ കളറും വെള്ളയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബെഡിൻ്റെ കളറ് ചുമലയാകാൻ പാടില്ല. ചുമല നമ്മുടെ ഇതിനകത്ത് ബെഡ്റൂമിനകത്ത് പാടില്ലെന്നാണ് ആചാര്യമതം വിരിക്കുന്നത്. നമ്മളൊക്കെ ചുവന്നത് പലയിടത്തും വിരിക്കാറുണ്ട്. അവിടെ കലഹങ്ങൾ ഉണ്ടാകുമെന്നാണ് ആചാര്യമതം പറയുന്നത്. പഴയ കാലത്തൊട്ട് വലിയമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചുമന്ന വിരിയാണോ വിരിച്ചിരിക്കുന്നത്, നല്ല വിരി വേറെ ഒന്നുമില്ലേ എന്നൊക്കെ പറയുന്നതായിട്ട് പഴയ കാലത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. കലഹം പലവിധമുലകിൽ എന്ന് പറയത്തില്ലേ കുഞ്ഞസമയം എന്ന് പറഞ്ഞാൽ പലവിധമായിട്ടുള്ള കലഹങ്ങൾ ഒരു രീതിയിലല്ലേ വേറൊരു രീതി. അല്ലെ, രണ്ട് ദിവസം സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ഉടക്കം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അഞ്ച് ദിവസം നല്ല സ്നേഹമായിട്ടിരിക്കുകയാണെങ്കിൽ 15 ദിവസം ഇഷ്ടമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിനെ വീട്ടിൽ ഓടിപ്പോവുക, എന്തൊക്കെ പല കാര്യങ്ങളും പറയാമല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചുവന്ന വസ്ത്രം മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നല്ല വസ്ത്രം, ശുഭ്രവസ്ത്രം ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചുവന്ന ഒരു സാധനങ്ങളും ബെഡ്റൂമിൽ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പൂജാമുറികളിലൊക്കെ ചുവപ്പ് നല്ലതാണ്. കാര്യമെന്ന് വെച്ചാൽ ഭഗവതിയുടേതായിട്ടുള്ള ചുവപ്പാണ്, അത് നല്ലതാണ്. ഒരു വിവാഹത്തിനൊക്കെ പോകുമ്പോഴും അതിനൊക്കെ ചുവപ്പെടുത്തുകൊണ്ട് കൊടുന്ന് പോകുന്നതൊക്കെ അതൊക്കെ ഉത്തമമാണ്. അതൊക്കെ ഐശ്വര്യവും സമ്പൽപ്രദമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നന്മയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യന് ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തന്നെ നിസ്സീമമായതും നീയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.